ബ്രിജ്ഭൂഷനെ കുരുക്കിലാക്കി അന്താരാഷ്ട്ര ഗുസ്തി റഫറി ജഗ്ബീർ സിംഗിന്റെ മുഴി താരങ്ങളോട് മോശമായി ബ്രിജ്ഭൂഷൻ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടെന്നും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ താരത്തിന്റെ പുറകിൽ സ്പർശിക്കുന്നതും താരം കൈ തട്ടിമാറ്റുന്നതിനും സാക്ഷിയാണെന്നും ജഗ്ബീർ സിംഗ് മുഴിയിൽ പറയുന്നു. അതേസമയം കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും പ്രതികരിക്കാനില്ലെന്നും ബ്രിജ്ഭൂഷൻ പ്രതികരിച്ചു. और सरकार ने आश्वासन भी दिया है कि 15 तारीख तक चार्जशीट फाइल होगी. अब चार्जशीट फाइल होने दीजिए, फिर अगर बोलना उचित होगा तो बोला जाएगा. अभी मुझे नहीं लगता कि मुझे कुछ बोलना चाहिए, लेकिन ये काम कोर्ट का है. ജിൽബിയുടെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും. ജിൽബി, ജഗ്ബീർ സിംഗിന്റെ ഗുസ്തി റഫറിയുടെ മൊഴി എന്ന് പറയുന്നത് അത് ബ്രിജ്ഭൂഷനെ കൂടുതൽ കുരുക്കിലേക്ക് നയിക്കുന്നതാണ്. ദൃക്സാക്ഷി മൊഴി കൂടിയാണ് ഇപ്പോൾ അത്തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കാവ്യ? തീർച്ചയായും, അതായത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഗുസ്തി താരങ്ങൾ രാപ്പകൽ ഇല്ലാതെ ഇവിടെ ജന്തർ മന്ദറിൽ നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണയായിരുന്നു താരങ്ങൾക്ക് ലഭിച്ചിരുന്നത്. അതിന് പിന്നാലെ ഈ താരങ്ങളെ ഈ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ സമരം ഇല്ലാതാക്കാനുമുള്ള വലിയ സമ്മർദ്ദങ്ങൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടെ കൂടിയാണ് ഇപ്പോൾ ഇന്നലെ ഈ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിതാവ് നൽകിയത് വ്യാജ പരാതിയാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലുകളൊക്കെ ഇപ്പോൾ വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അത്തരത്തിൽ പറഞ്ഞതായിട്ട് വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷവും അന്താരാഷ്ട്ര 2007 മുതൽ അന്താരാഷ്ട്ര ഗുസ്തി റഫറിയായ ജഗ്ബീർ സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താരങ്ങൾ നൽകിയ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം താൻ സാക്ഷിയാണ്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അന്താരാഷ്ട്ര ഗുസ്തി റഫറി ജഗ്ബീർ സിംഗ്. അതായത് ഈ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം താരങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ ബ്രിജ്ഭൂഷൺ ഈ താരത്തിൻ്റെ പുറകിൽ ചെന്ന് പിടിക്കുകയും താരം കൈ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതുമൊക്കെയായിട്ട് താൻ കണ്ടതാണെന്നും എന്നിട്ടും ഈ കൈ തട്ടിമാറ്റിയിട്ടും പിന്നീടും ഈ താരത്തിൻ്റെ പുറകിൽ സ്പർശിക്കുന്നതെല്ലാം താൻ നേരിട്ട് കണ്ടതാണെന്ന് തന്നെയാണ് ഇപ്പോൾ ജഗ്ബീർ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദില്ലി പോലീസ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് തന്നെ സംഭവങ്ങൾക്കെല്ലാം താൻ സാക്ഷിയാണെന്ന് മൊഴിയായിട്ട് നൽകിയിട്ടുണ്ടെന്നും ജഗ്ബീർ സിംഗ് പറഞ്ഞിരിക്കുകയാണ്. കാരണം ദില്ലി പോലീസിൻ്റെ FIR പുറത്തു വന്നപ്പോൾ പോലും അതിൽ വ്യക്തമാക്കിയിരുന്നത് പല വർഷങ്ങളായി പലയിടങ്ങളിലായി താരങ്ങളെ ലൈംഗിക അതിക്രമത്തിന് ബ്രിജ്ഭൂഷൺ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ FIR പോലും വെളിവാക്കപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടി എടുക്കാനൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ട് പോലും ഇതുവരെയായിട്ടും ഒരു പ്രതികരണത്തിന് ബ്രിജ്ഭൂഷൺ തയ്യാറായിട്ടില്ല. പകരം ഈ താരങ്ങളെ താഴ്ത്തി കെട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ സമൂഹത്തിലൂടെ നടന്നുകൊണ്ട് ബ്രിജ്ഭൂഷൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത ദിവസം വീണ്ടും ഒരു പരിപാടിയിൽ, അതായത് മോദി സർക്കാരിൻ്റെ 9-ാം ഭരണവാർഷികത്തിൻ്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വാർഷികാശങ്ങളുടെ പരിപാടിയായിട്ടുള്ള സംഭവങ്ങളിലും ചടങ്ങുകളിലുമൊക്കെ ഇപ്പോൾ ബ്രിജ്ഭൂഷൺ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അയാൾ സ്വതന്ത്രനായി നടക്കുകയാണ്, കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയാർന്ന കാര്യം. ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബ്രിജ്ഭൂഷൺ പറഞ്ഞത് ഇത് കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ്, അതിനാൽ കോടതിയിൽ വെച്ച് കാണാം എന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു വന്നത്. എന്തായാലും താരങ്ങളുടെ ഈ സമരം വെറും നാടകമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളും ബ്രിജ്ഭൂഷൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വ്യാജ പരാതി എന്ന രീതിയിൽ, അതായത് പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞത് 2022 ലക്നൌവിൽ നടന്ന U17 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടി തോറ്റിരുന്നു, അതിൽ കാരണം ബ്രിജ്ഭൂഷൺ ആണെന്നായിരുന്നു സംശയം, അതിനാലാണ് ഇത്തരത്തിൽ അയാളുടെ ഒരു പ്രതികാരം എന്ന രീതിയിൽ ഒരു വ്യാജ പരാതി നൽകിയതെന്നൊക്കെയാണ് ഇപ്പോൾ വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം സത്യസന്ധമാണ് അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും വലിയ രീതിയിലുള്ള ഭീഷണികളും ഈ താരങ്ങൾക്ക് സമരം തുടങ്ങിയതിന് പിന്നാലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ സമരം അല്ലെങ്കിൽ ഈ പരാതികൾ പിൻവലിപ്പിക്കാൻ, ഇതിൽ നിന്നും താരങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള വലിയ സമ്മർദ്ദം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല.